ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വരെ ചെയ്തെടുക്കാൻ പറ്റിയ നെക്ക് ഡിസൈനിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പലർക്കും നെക്ക് ഡിസൈനൊക്കെ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കൈ കൊണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ടൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്രഞ്ച് കർവ്. ഇതിന് ഒരു 30 രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് എന്തായാലും യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ആം ഹോള് ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ച് വരയ്ക്കുന്നതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആം ഹോളൊക്കെ വരയ്ക്കുമ്പോഴായാലും ആ ഒരു ഷേപ്പ് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ വൃത്തിക്ക് നിൽക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രഞ്ച് കർവ് വാങ്ങിച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഓരോ നെക്ക് ഡിസൈൻ ആയിട്ട് നോക്കാം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കുറേ നാൾ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പുതിയ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു 5 നെക്ക് ഡിസൈൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നെക്ക് ഡിസൈൻ നോക്കാം കേട്ടോ. നമുക്ക് ആദ്യത്തെ നെക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഹാഫായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ബോക്സ് വരച്ചു. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ വീതി എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ വീതി വേണ്ടേ ആ ഒരു വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ നെക്കറക്ക് എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്കറക്കോ നെക്കിൻ്റെ വീതിയും വേണ്ടേ അതിനനുസരിച്ച് ഇതുപോലൊരു ബോക്സ് വരയ്ക്കുക. ആദ്യമേ തന്നെ നമുക്ക് മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതെവിടെയാണ് 2 ഇഞ്ച് വരണേ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും ഒന്ന് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിൽ നമുക്കൊരു 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനിൽ ഞാൻ 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് 2.5 ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് എടുക്കാം. ഫ്രഞ്ച് കർവ് എടുത്തിട്ട് നമുക്കിത് ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് കർവ് ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതങ്ങ് വരച്ചെടുക്കാം. ദേ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഉള്ളിലെ ഡിസൈൻ അങ്ങ് വരയ്ക്കുക കേട്ടോ. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വരിക. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് അടുത്ത ഡിസൈൻ വരയ്ക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു വച്ചിട്ട് എന്നിട്ട് ഈ ഒരു നെക്ക് ഡിസൈൻ അങ്ങ് വരയ്ക്കുക കേട്ടോ. നോക്കി ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. എടുത്തു കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരിക. അപ്പോൾ നമുക്ക് വേണ്ട നെക്ക് ഡിസൈൻ ഇതാണ്. ഇതാണ് നമുക്ക് വേണ്ട നെക്ക് ഡിസൈൻ. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെക്ക് ഡിസൈൻ്റെ ഷേപ്പ് കറക്റ്റ് മനസ്സിലാവാനായിട്ട് ഞാൻ ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ വരയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതൊന്നും ഫിക്സ്ഡ് അല്ല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി മറിച്ചൊക്കെ കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ ഒരു റഫായിട്ടൊരു പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള പോലെ ഈ ഒരു ഫ്രഞ്ച് കർവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് നെക്ക് ഡിസൈൻ വരയ്ക്കാവുന്നതാണ്. ഇവിടേക്ക് ഞാൻ പറഞ്ഞ ഈ 2.5 ഇഞ്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിയൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ റഫായിട്ട് പല നെക്ക് ഡിസൈൻസ് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത നെക്ക് ഡിസൈൻ നോക്കാം. ഇനി നമുക്ക് 2-ാമത്തെ നെക്ക് ഡിസൈൻ നോക്കാം. അപ്പോൾ ഇതിലും ഞാൻ എടുത്തിരിക്കുന്ന നെക്കിൻ്റെ വീതി 4 ഇഞ്ച്, നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അടിഭാഗത്ത് നിന്ന് മുകളിലേക്കായിട്ട് ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. അപ്പോൾ അതേ 1.5 ഇഞ്ച് കണ്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതേ ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതേ ഫ്രഞ്ച് കർവ് ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഉള്ളിലത്തെ പാറ്റേൺ അങ്ങ് വരച്ചെടുക്കാം.
നിങ്ങൾ വീഡിയോ ഒന്ന് സ്ലോ ചെയ്ത് കണ്ടു നോക്കട്ടോ, ഞാൻ എങ്ങനെയാ വെച്ചേക്കണേന്ന് അറിയാനായിട്ട്. അപ്പൊ ദേ ഉള്ളിലെ ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ദേ ഈ ഒരു നെക്കിന്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരിക. നമുക്ക് നല്ല ഭംഗിയായിട്ട് ദേ ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത നെക്ക് ഡിസൈൻ കാണാം. ഇനി അടുത്ത നെക്ക് ഡിസൈൻ നോക്കാം. വീണ്ടും ഞാൻ 1.5 ഇഞ്ച് അടിയിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്ത അതേ നെക്ക് ഡിസൈൻ തന്നെയാണ് കേട്ടോ. അതിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുള്ളൂ. അപ്പോൾ 1.5 ഇഞ്ച് നമ്മളിത് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും നമ്മൾ കണക്ട് ചെയ്ത് അങ്ങ് വരയ്ക്കാം. ഇതേ ഈ രണ്ട് പോയിന്റും ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. കണക്ട് ചെയ്ത് വരച്ചതിന് ശേഷം ആദ്യത്തെ നെക്ക് ഡിസൈൻ ഒന്ന് വരയ്ക്കാം. നമ്മൾ കുറച്ച് നേരത്തെ വരച്ചില്ലേ, ആ ഒരു സെയിം നെക്ക് ഡിസൈൻ തന്നെ അങ്ങ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം ആ ഒരു ഉള്ളിലത്തെ ഷേപ്പ് അങ്ങ് വരച്ചെടുക്കുകയാണ്. അതെ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഉള്ളിലെ നെക്ക് ഡിസൈൻ അങ്ങ് വരച്ചെടുത്തു. ഞാൻ മാറ്റി കാണിക്കാം. അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കണേ. ഇനി നമുക്കിതേ ഈ ഒരു സൈഡിലായിട്ടും ഒരു കുഞ്ഞൊരു ഷേപ്പ് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേ അത് വരയ്ക്കാനായിട്ട് ഞാൻ ഈ ഒരു ഫ്രഞ്ച് കർവ് ഈ ഒരു ഷേപ്പിലാണ് വെച്ചിരിക്കണേ. ഇനി ആ ഉള്ളിലെ ഷേപ്പ് അങ്ങ് വരയ്ക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാട്ടിത്തരാം. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ദേ നമ്മൾ ഭംഗിയായിട്ട് ആ വരച്ചേക്കടെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്ലോ ചെയ്ത് എങ്ങനെയാണ് ഫ്രഞ്ച് കർവ് വെച്ചേക്കണേന്ന് നോക്കിയിട്ട് ഒന്ന് വരച്ച് നോക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ നെക്ക് ഡിസൈനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നെക്ക് ഡിസൈൻ നോക്കാം. ഇനി അടുത്ത നെക്ക് ഡിസൈൻ നോക്കാം. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നെക്ക് ഡിസൈൻ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് യുനെക്ക് ആണ് കേട്ടോ. അപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ നെക്കിൻ്റെ വീതി 4 ഇഞ്ച്, നെക്ക് ഇറക്കം 5.5 ഇഞ്ച്, അങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതേ ഫ്രഞ്ച് കർവ് എടുക്കാം. ഫ്രഞ്ച് കർവ് എടുത്തതിന് ശേഷം ഞാൻ ദേ ഈ ഒരു ഷേപ്പിൽ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്തേക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് അങ്ങ് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതേ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് യു നെക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇനി നമുക്ക് അടുത്ത നെക്ക് ഡിസൈൻ നോക്കാം. ഇനി നമുക്ക് അടുത്ത നെക്ക് ഡിസൈൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ അടിയിൽ നിന്ന് മുകളിലേക്ക് ഞാൻ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതേ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കണക്ട് ചെയ്തങ്ങ് വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈൻ്റെ പകുതി കണ്ടിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വരച്ച ഈ ഒരു ലൈൻ 4.5 ഇഞ്ചിൻ്റെ അതിൻ്റെ പകുതി കണ്ടിട്ട് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 2.5 ഇഞ്ചിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പ് അങ്ങ് വരച്ചെടുക്കാം. ജസ്റ്റ് ഉള്ളിലെ ഈ ഒരു ഷേപ്പ് അങ്ങ് വരയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ദ രണ്ടാമത്തെ ലൈനിലും ഞാൻ ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലെ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ ദേ ഈ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെയാണ് ട്ടോ വരിക. ഞാൻ ഇതങ്ങ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതേ അങ്ങനെ നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രഞ്ച് കർവ് തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഷേപ്പുകൾ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലത്തെ നെക്ക് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ വീഡിയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.